Charavana, da, achara items. Ayyo, enda jeevamrutham. Charavana, advance aayittu kodutha 1 lakh rupees madakki vaangada ividam vittu povuna athra nalla buddhiyallenna enikku thonnu. ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ? ഏ കണ്ടിട്ട് ചതിക്കണ കൂട്ടരൊന്നല്ല, കാശ് കിട്ടി തരാതിരിക്കില്ല. വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ ഞാനങ്ങ് പേടിക്കുന്നു. കഴിയും ജീവനോട് കുഴിച്ച് മൂടും ഞാൻ. അയ്യോ, പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ശരി. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ വെച്ചാ വച്ച് നോക്കടാ. വീട്ടിൽ കാലുകുത്തിയ സ്വന്തം അമ്മയ്ക്ക് വായ്ക്കരിടൻ നാട്ടുകാരി വന്നു.
പോണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോയാ ശരിയാവില്ല. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത്, കളിയുടെ പൊടി പൂരം. പോയി വാ ശീക്രം. ഞാൻ അന്നേ പറഞ്ഞതാ, കുലിവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന്റെ പേരിന് എന്നെ തന്ന ചിക്കിലിവാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമട്ടികൾ തന്നെ. ജോസേട്ടൻ അവരൊന്ന് പരിചയപ്പെടണല്ലോ. ഈ ഓർമ്മക്കെട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ട പറഞ്ഞാ കണാരാ, ഏറെ ഒപ്പിട്ട് വാങ്ങൂലടാ ഓട്ടോഗ്രാഫ്. അതന്നെ, നിന്റെ മറ്റേ വകയിലെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ നടന്നു സംഘടിപ്പിക്കണം. ജോസേട്ടാ, അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ എട്ടയാളാക്കാം? ഉണ്ണിയാൻ പറഞ്ഞേക്കാം, ആരെ കൊണ്ടിട്ടാളി എന്റെ കാര്യം നടന്നിരിക്കണം. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാണ് നിന്നെ വിട്ടോട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിന്റെ ഇടയ്ക്ക് നാർത്തരം കാണിക്കാൻ നിന്ന കടഹാവേ. ഞാൻ ജോസ്, ജോസേട്ടൻ എല്ലാരും വിളിക്കുക. ചണ്ടയില് കച്ചോടാ നേന്ത്രക്കൊലയുടെ, അത് മൊട്ടത്തിലും ഉണ്ട് ട്രില്ലറായിട്ടും ഉണ്ട്, പിന്നെ കൂട്ടത്തിൽ ഇത്തിരി വസ്ത്രവിന്റെ ഏർപ്പാടും ഉണ്ട്. ഒക്കെ കൂടി ഒരു വിധത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ പെമ്പിള്ളാരായ ഇങ്ങനെ വേണം. ജോസേട്ടൻ ഇതേ സ്വഭാവാ, നേരെ വാ നേരെ പോ. ഇനിയിപ്പൊ കാര്യങ്ങൾ നേരെ രൂപ അങ്ങ് പറയാമല്ലോ. ഇവിടെ താങ്കളെ രവിശങ്കർ ഈ പൊരയും പറമ്പ് എനിക്ക് കച്ചവടം ചെയ്തിരിക്കുക. എഴുതിയ കരാറിന്റെ കാലാവധി ഏകദേശം തീരാറായി. പൊന്നാങ്കള പറഞ്ഞ പെങ്ങന്മാര് കേക്കില്ലെന്നറിയാം, അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ. ആ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയിലാ ജോസേട്ടൻ. സാധാരണ കഴിക്കുന്ന പട്ടിയെ വിഷം കുടിച്ചു കൊള്ളുക എന്റെ ഒരു രീതി. മല്ലവനൊക്കെ എഴുതി തന്നെ ഏതോ കരാറിന്റെ പേര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാന്ന് ആരും കരുതണ്ട. അങ്ങനെ തറപ്പിച്ച് പറയണോ? പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇണങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം. ഇനി അതല്ല, ഉണ്ടേ വെച്ച് പൊന്നാങ്ങളെ തള്ളി ഒരുക്കിയത് പോലെ എന്റെ അടുത്ത് വന്നുണ്ടല്ലോ. കടയില് നേന്ത്രക്കായ തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കേട്ടി തൂക്കും എല്ലാത്തിനെയും. ഇനി ഞാനിവിടെ കാലുകൂട്ടുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം. മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല. ജോസേട്ടാ, ഈ പാവങ്ങള് താമസിക്കുന്നിടത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ, ഒരുമ്പെട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കട പിന്നിലും നീയാണ്. പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഛേ, ഈ ജോസേട്ട ഒരു കാര്യം ഒന്ന് പതുക്കെ പറ. ഇനി ഇതാരേലും കേട്ടിട്ടാണ് ഇല്ലാത്ത കോരെന്ന് പറഞ്ഞിണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു എട്ടിന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ച് വിടണമെന്നാണ് മലാക്ക കോളനിന്ന് പോരുമ മൂസാബായി പറഞ്ഞേക്കണേ. അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസാബായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ടാ? നിന്റെ ചോരത്തിളപ്പ് എനിക്ക് മനസ്സിലാവും, പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ടോ,
ആയുറക 80 മുകളില തണ്ടിയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തില് തനക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്.